തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴപ്പാക്കുണത്ത് സൂര്യഗായത്രിയെ കൊലപ്പെടുത്തിയ പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കരിപ്പൂർ ഉഴപ്പാക്കുണം പുത്തൻ ബംഗ്ലാവിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സൂര്യഗായത്രിയെ പേയാട് ചിറക്കുണം സ്വദേശി അരുൺ 32 തവണയാണ് കത്തി ഉപയോഗിച്ച് കുത്തിയത്. മരണം ഉറപ്പിച്ചു മടങ്ങാൻ നേരം ശരീരമനങ്ങിയപ്പോൾ വീണ്ടും ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു എന്നാണ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ പ്രതി പോലീസിന് നൽകിയ മൊഴിയും. 3 ദിവസം കൊണ്ടാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകം നടക്കുന്നത് വരെയുള്ള 3 ദിവസങ്ങളിൽ തുടർച്ചയായി സൂര്യഗായത്രിയുടെ വീടിന് സമീപത്തെത്തി അരുൺ ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ജംഗ്ഷനിലും സമീപത്തുള്ള വീടുകളിലും ആൾക്കാർ കുറവുള്ളത് മനസ്സിലാക്കിയാണ് കൊലപാതകത്തിന് ഉച്ചസമയം തന്നെ തിരഞ്ഞെടുത്തത്. അടുക്കളയിലൂടെയാണ് പ്രതി വീടിനകത്തെത്തിയത്. ആദ്യം വീട്ടുകാരെ ഭയപ്പെടുത്താനായി സൂര്യഗായത്രിയുടെ വികലാംഗയായ അമ്മയെ തല്ലി. അതിനുശേഷമാണ് കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് സൂര്യഗായത്രിയെ കുത്തിയതും. 32 തവണ കുത്തി മരണമുറപ്പിച്ച് മടങ്ങാൻ നേരം ശരീരമനങ്ങിയപ്പോൾ വീണ്ടും ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. മരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇതിനിടയിൽ നിലവിളിച്ച പെൺകുട്ടിയുടെ അച്ഛനെയും തല്ലിയ ശേഷം വീട് വിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. അതേസമയം ഷൂട്ടിംഗ് മേഖലയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച സൂര്യഗായത്രിയും അരുണും നേരത്തെ തന്നെ അടുപ്പത്തിലായിരുന്നു. എന്നാൽ അരുൺ കഞ്ചാവിനും മദ്യത്തിനും അടിമയായതോടെ സൂര്യഗായത്രി അരുണിൽ നിന്നും അകലാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ ഭീഷണിയുമായി എത്തിയ അരുൺ സൂര്യഗായത്രിയെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനും തുടങ്ങി. അങ്ങനെ അരുണിൽ നിന്ന് രക്ഷപ്പെടാനാണ് സൂര്യഗായത്രി കൊല്ലം സ്വദേശിയായ യുവാവുമൊത്ത് നാടുവിട്ടത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം യുവാവുമായി അകന്ന സൂര്യഗായത്രി നാട്ടിൽ മടങ്ങിയെത്തി. ഇതോടെ അരുൺ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് യുവതി അരുണിനെ ഭയന്ന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് മാറി ഉഴപ്പാക്കുണത്ത് വാടകയ്ക്ക് വീടെടുക്കുകയായിരുന്നു. സൂര്യഗായത്രിയുടെ മാതാപിതാക്കളെ രഹസ്യമായി നിരീക്ഷിച്ച അരുൺ വീട് കണ്ടെത്തുകയും ചെയ്തു. വ്യാജ നമ്പർ പ്ലേറ്റ് പതിപ്പിച്ച ബൈക്കിൽ അരുൺ ഇവിടെ എത്തിയത് സൂര്യഗായത്രിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയുമായിരുന്നു. സൂര്യഗായത്രിയുമായുള്ള പ്രണയം നാട്ടിലറിഞ്ഞതോടെ വിവാഹ ആലോചനകൾ മുടങ്ങിയ കാരണമാണ് സൂര്യഗായത്രിയെ ആക്രമിച്ചതെന്നാണ് പ്രതി അരുൺ പോലീസിനോട് പറഞ്ഞത്. അരുൺ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഭാര്യയാക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് പോക്സോ കേസായി മാറുകയും ചെയ്തു. തെരുവുകൾ തോറും അലഞ്ഞ് ലോട്ടറി കച്ചവടം നടത്തിയാണ് മകളെയും സുഖമില്ലാത്ത ഭർത്താവിനെയും വത്സല എന്ന സൂര്യഗായത്രിയുടെ അമ്മ നോക്കിയത്. സഹായി എന്ന നിലയിലാണ് അരുൺ ആദ്യം സൗഹൃദം സ്ഥാപിച്ച് ഇവരുടെ ഒപ്പം കൂടിയതും. ക്രമേണ ബന്ധം വഷളാകുന്നത് തിരിച്ചറിഞ്ഞ വത്സല അരുണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു. മോഷണവും പിടിച്ചുപറിയും കൂലിത്തല്ലുമായി അരുണിന് വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നു. രഹസ്യമായി വിവിധ ഇടങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയും ചെയ്തു. പലയിടങ്ങളിലും അരുൺ തേടിപ്പിടിച്ച് എത്തിയിരുന്നു. അപ്പോഴെല്ലാം വയ്യാത്ത കാലുമായി സുരക്ഷിതമായ ഇടങ്ങൾ കണ്ടെത്താൻ ഓടി നടക്കുകയായിരുന്നു വത്സല. ഇതിനിടയിൽ കൊല്ലം സ്വദേശിയായ രതീഷിന് മകളെ വിവാഹവും ചെയ്തു നൽകി. 6 മാസം മുമ്പ് ഭർത്താവുമായി പിണങ്ങി സൂര്യഗായത്രി വീട്ടിലുമെത്തി. പലപ്പോഴും പൊതു ഇടങ്ങളിൽ വെച്ച് കാണുമ്പോൾ സൂര്യഗായത്രി അരുണുമായി വാക്കേറ്റം നടത്തുക പതിവായിരുന്നു. ഇതിലെ പ്രകോപനമാണ് ആക്രമണം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് അരുൺ പോലീസിന് നൽകിയ മൊഴിയും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.